വില്ലേജ് സഫാരിയുടെ പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ലതിക അങ്ങേപ്പാട്ടിൻ്റെ അഗ്നിവർഷം എന്ന ഒരു ചെറുകഥാ സമാഹാരമാണ് ഈ ലക്കം നമ്മൾ പരിചയപ്പെടുന്നത്. പ്രവാസ ജീവിതം നയിക്കുന്ന കഥാകാരിയുടെ ഈ സമാഹാരത്തിലെ ആദ്യത്തെ കഥയായ ഞാൻ J126 ഒരു പ്രവാസിയുടെ മൃതദേഹത്തിൻ്റെ ആത്മഗതമാണ്. മരുഭൂമിയിൽ കാവൽ നിൽക്കാൻ ഒരു മൈലാഞ്ചി ചെടി പോലും ഇല്ലല്ലോ എന്നാണ് ആ മൃതദേഹത്തിൻ്റെ സങ്കടം. ശ്വാസമുണ്ടായിരുന്നപ്പോൾ തനിക്ക് ഇത്രയും വിലയുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടുകാർക്ക് ഭീമമായ തുക ലഭിക്കുന്നുണ്ട് മരണശേഷം. ഒരു മൃതദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നുമാണ് ഈ പ്രവാസ ജീവിതം നയിക്കുന്ന കഥാകൃത്തിൻ്റെ സമാഹാരം ആരംഭിക്കുന്നത്. കൊലുസോരം എന്നൊരു കഥ മലയാള ചെറുകഥ സാഹിത്യത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ചെരുപ്പിൻ്റെ സഞ്ചാരത്തിലൂടെ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾ, അവരുടെ സഞ്ചാരങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെല്ലാം അനാവരണം ചെയ്യുന്ന കഥയാണ് കൊലുസോരം. ഭരതൻ മാഷ് ധരിക്കുമ്പോൾ ചെരുപ്പിന് സാക്ഷിയാവേണ്ട കാഴ്ചകളല്ല, അത് മോഷ്ടിച്ച ഒരു സമൂഹവിരുദ്ധൻ അത് ധരിക്കുമ്പോൾ കാണേണ്ടി വരുന്നത്. ചെരുപ്പ് സാക്ഷിയാവുന്ന കഥ ഒരു പക്ഷേ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ആദ്യത്തേതാവാം. ജീവിതത്തെ നേരിടാനാവാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ ധാരാളം വരാറുണ്ട്. നാം അത് പലപ്പോഴും അശ്രദ്ധമായി അവഗണിക്കാറുമുണ്ട്. പക്ഷേ അത് ഒരു ചെറുകഥയായി മാറുമ്പോൾ കുമാരൻ നായരുടെ ആത്മഹത്യ നമ്മളിൽ ഒരു നടുക്കം ഉണ്ടാക്കുന്നു. അഗ്നിവർഷം എന്ന കഥ ഉണ്ടാക്കുന്ന അനുഭവവും അതാണ്. അമ്മയ്ക്ക് ശേഷം ഏറെ വ്യത്യസ്തമായ ഒരു കഥയാണ്. പ്രസവാനന്തരം ഒരമ്മയ്ക്ക് സംഭവിക്കുന്ന മാനസിക വിഭ്രാന്തിയാണ് അമ്മയ്ക്ക് ശേഷം എന്ന ഈ കഥയുടെ പ്രമേയം. ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥ പറയുന്നു നീലവരകൾ എന്ന ചെറുകഥ. കള്ളിമുൾ ചെടികളിൽ പടർന്ന വള്ളികൾ എന്ന കഥ ആധുനിക വിദ്യാഭ്യാസം നേടിയവരിലും കാണുന്ന കുടുംബക്ഷേത്ര ആരാധനയും ഭയപ്പെടുത്തുന്ന കഥകളും മരിച്ചുപോയവരെക്കുറിച്ചുള്ള ചിന്തകളും സൃഷ്ടിക്കുന്ന ഒരു പേടിയുടെ അന്തരീക്ഷം വരച്ചു കാണിക്കും. ഹൃദയം ചേർത്തു വച്ചൊരു പാഠം ഒരു സ്കൂൾ കഥയാണ്. അപസ്മാര രോഗിയായ ഒരു കുട്ടിയെ ആദ്യം ഒഴിവാക്കാൻ ശ്രമിച്ച ദീപ ടീച്ചർ പിന്നീട് അവനെ സ്വന്തം മകനായി കാണുന്നതാണ് ഈ കഥയുടെ പ്രമേയം. സ്വദേശീവൽക്കരണത്തിൻ്റെ ഭാഗമായി ഗൾഫിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മലയാളി കുടുംബത്തിൻ്റെ കഥ ഇതിൽ പറയുന്നുണ്ട്. ഫീസടയ്ക്കാൻ കഴിയാത്തതിനാൽ കഥയിലെ കുട്ടിക്ക് അവൻ്റെ ഉത്തരക്കടലാസുകൾ പോലും സ്കൂളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നില്ല. അവൻ്റെ ഉത്തരക്കടലാസുകൾ നോക്കുന്നത് പോലുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണത്തിന് വാദിക്കുന്നവർ വായിക്കേണ്ട ഒരു കഥയാണ്. നഗരജീവിതത്തിൻ്റെ യാന്ത്രികത, ധനസമ്പാദനത്തിനിടയിൽ മറന്നുപോകുന്ന കുടുംബ ബന്ധങ്ങൾ, സ്നേഹരഹിതമായ ദാമ്പത്യം, ഇങ്ങനെ പലതും ചേർന്ന് മനോരോഗിയാക്കപ്പെട്ട ഒരു വീട്ടമ്മയുടെ കഥയാണ് അഭിരാമം. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളിൽ ഒരുപാട് അഭിരാമിമാരെ നമുക്ക് കാണാൻ കഴിയും. പ്രവാസ ജീവിതങ്ങൾ, ജയിൽ ജീവിതങ്ങൾ, കൊറോണ കാലത്തെ മനുഷ്യാവസ്ഥകൾ എന്നിവയെല്ലാം വിഷയമാകുന്ന കഥകളും ഈ സമാഹാരത്തിൽ ഉണ്ട്. ആകെ 12 ചെറുകഥകളടങ്ങിയ അഗ്നിവർഷം എന്ന ഈ ചെറുകഥാ സമാഹാരത്തെക്കുറിച്ച് പ്രമുഖ കഥാകൃത്ത് വൈശാഖൻ മാഷ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഒരു സർഗാത്മക രചനയ്ക്ക് ആദ്യമായി തന്നെ ഉണ്ടായിരിക്കേണ്ട ഗുണം വായനാസുഖമാണ്. ലതിക അങ്ങേപ്പാട്ടിൻ്റെ കഥകൾ അനായാസമായി വായിക്കാവുന്ന വായനാസുഖം, റീഡബിലിറ്റി ഉള്ളവയാണ്. നിഷ്കളങ്കരായി ജനിക്കുന്ന മനുഷ്യരെ സമൂഹം കുറ്റവാളികളാക്കുന്നതിൽ വ്യാകുലപ്പെടുന്ന ഒരു മനസ്സ് കഥാകാരിക്കുണ്ട്. സ്നേഹധനയായ
ടീച്ചർ രോഗാതുരനായ കുട്ടിക്ക് അമ്മയെപ്പോലെ സ്നേഹം പകരുന്നതും സ്നേഹരഹിതമായ ദാമ്പത്യം ഒരു പെൺമനസ്സിൽ ഉണ്ടാക്കുന്ന തീവ്രവേദനയും എല്ലാം വിവിധ കഥകളിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നു. വൈശാഖിൻ്റെ അവതാരികയിൽ നിന്ന് മറ്റൊരു പുസ്തക പരിചയവുമായി വില്ലേജ് സഫാരിയിലൂടെ വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.